എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ ഒന്നാമത്തെ സർഗത്തിലെ അറുപത്തഞ്ച് അറുപത്താറ് എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളും ഉപജാതി വൃത്തത്തിലാണ് കവി രചിച്ചിരിക്കുന്നത് ഇതിൽ ബ്രഹ്മാവ് ഭഗവാനോട് പലതും വളരെ അവർക്ക് വേണ്ടിയിട്ട് അതായത് ദേവന്മാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സഹിച്ചു ഇതുവരെയുള്ള ജീവിതത്തിൽ തങ്ങൾ എന്തെല്ലാം കണ്ടു അതായത് അസുരന്മാരുടെ ആക്രമണങ്ങളെ കൊണ്ട് ദേവന്മാരെ വളരെയധികം പീഡിപ്പിക്കപ്പെടുമ്പോൾ വളരെയധികം അസ്വസ്ഥരാകുമ്പോഴൊക്കെ ഭഗവാൻ പല രൂപങ്ങളിലും അവതാരമെടുത്ത് ദേവന്മാരെയും മനുഷ്യരെയും ഒക്കെ രക്ഷിക്കാറുണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോണത് നമുക്ക് ആദ്യം അറുപത്തഞ്ചാമത്തെ ശ്ലോകം നോക്കാം ദൈത്യാധിരാജേ ദിവ്യം പരിഹൃത്യ രൂപം നത്വം നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം ദൈത്യാധിരാജേന ദൈത്യാധിരാജന ഹിരണ്യനം ത്രാതും അശേഷലോകം ഇതം തുരിഹൃത്യൂപം ത് കിം ആസീഹി രതിജ്യാത്മാ എന്നിങ്ങനെ ഇതൊക്കെയാണ് അതിലെ പദങ്ങൾ ശ്ലോകത്തിലെ പദങ്ങൾ കേട്ടാൽ തന്നെ ഏതാണ്ട് കഥ മനസ്സിലാക്കാൻ പറ്റും ഹിരണ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹിരണ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഹിരണ്യകശിപു എന്ന് തന്നെയാണ് അർത്ഥം ഹിരണ്യനാമ ദൈത്യാധിരാജേന പര്യാകുലം അശേഷലോകം ത്രാതും ഹിരണ്യനാമ ദൈത്യ അധിരാജേന ഹിരണ്യൻ പേരുള്ള ഹിരണ്യൻ എന്ന പേര് തുടങ്ങുന്ന രണ്ട് അസുരന്മാരുണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഇവിടെ ഹിരണ്യാക്ഷനെ അല്ല ഹിരണ്യകശിപുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതെങ്ങനെയാണത് മനസ്സിലാവണതെന്ന് വെച്ചാൽ ഭഗവാൻ ഏത് അവതാരമാണ് എടുത്തത് എന്നുള്ളത് കൂട്ടി വായിച്ചാൽ അത് ഏത് അസുരനെ ഉദ്ദേശിച്ചാണ് പറയണത് എന്നുള്ളത് മനസ്സിലാക്കാം ഹിരണ്യ നാമനാഥൈത്യാധിരാജേന ഹിരണ്യൻ എന്നു പേരുള്ള അസുര ചക്രവർത്തിയുടെ അസുര ചക്രവർത്തി കാരണമായിട്ട് പിന്നെ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ആളേക്കാൾ കൂടുതൽ ലോകത്തിന് ഉപദ്രവം ഉണ്ടാക്കിയത് ഹിരണ്യകശിപു തന്നെയാണ് അപ്പോൾ അത് എപ്പോഴും എപ്പോഴും എല്ലാ ഭാഗങ്ങളിലും ഭഗവാനെ അവസരം കിട്ടിയാൽ ഹിരണ്യകശിപുവിനെ വധിച്ച നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത് പലതിക്കിലും നമുക്ക് കാവ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഹിരണ്യൻ എന്ന പേരുള്ള അസുര ചക്രവർത്തി കാരണമായിട്ട് പര്യാകുലമായ അശേഷ ലോകത്തെയും എന്ന് പറഞ്ഞാൽ വിവശമായ അസ്വസ്ഥമായ എല്ലാ സമാധാനവും നശിച്ച ഈ മുഴുവൻ ലോകങ്ങളെയും എല്ലാ ലോകങ്ങളിലും ചെന്ന് എല്ലാവരെയും ഈ ഹിരണ്യകശി ഉപദ്രവിക്കാറുണ്ട് മനുഷ്യനെന്നോ ഋഷികളെന്നോ ഋഷിമാരെന്നോ അല്ലെങ്കിൽ ദേവന്മാരെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ആ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ത്രാദും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിവ്യം ഇതം രൂപം തു പരിഹൃത്യ ദിവ്യമായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഈ ഒരു ശരീരം അല്ലെങ്കിൽ ഈ ഒരു രൂപം അങ്ങ് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിട്ട് അതാണ് ദിവ്യം ഇതം രൂപം തു പരിഹൃത്യ എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ അതായത് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് കാണുന്നതായ അതിസുന്ദരമായിട്ടുള്ള നീല കോമള കളയഭരനായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാൻ സ്വന്തം സുന്ദരമായിട്ടുള്ള രൂപം ഉപേക്ഷിച്ചിട്ടാണല്ലോ നരസിംഹമൂർത്തിയായിട്ട് ഏറ്റവും ഭീതിതമായിട്ടുള്ള രൂപം ധരിച്ചു വന്നത് അതാണ് ഇതം രൂപം തു പരിഹൃത്യ ഈ ദിവ്യമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഈ രൂപത്തെ ത്യജിച്ചിട്ട് ത്വം ത്വം എന്നുള്ളത് അങ്ങ് എന്നുള്ള ബഹുമാനാർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ആ രക്ഷിക്കാൻ ലോകത്തിനെ മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ അങ്ങ് നരതിര്യകാത്മാ നരൻ്റെയും തിര്യക്കിൻ്റെയും ചർച്ചയുള്ളതായ രൂപം നരൻ മനുഷ്യൻ തിര്യക്ക് എന്ന് പറഞ്ഞാൽ മൃഗം അല്ലെങ്കിൽ ജീവി എന്നാണ് അർത്ഥം അപ്പോൾ മനുഷ്യനും ഒരു ജീവിയും കൂടി കൂടിച്ചേർന്ന രൂപമെന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് നരസിംഹം തന്നെയാണ് മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും രൂപത്തോടുകൂടി അവനായിട്ട് അതായത് ഒരു നൃസിംഹ രൂപം ധരിച്ചിട്ട് കിം ന ആസീഹി അങ്ങ് ഭവിച്ചില്ലയോ ഈ ലോകത്തിൽ വന്ന് അവതരിച്ചില്ലയോ ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ അങ്ങ് അതിഭീകരമായിട്ടുള്ള എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ലോകത്തിനെയും മുഴുവനും ഗ്രസിക്കുവാറുള്ളതായ ആ നരസിംഹരൂപം അന്ന് അങ്ങ് സ്വീകരിച്ചില്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അതൊക്കെ സ്വീകരിക്കുന്നത് എപ്പോഴും എപ്പോഴും ഓരോന്ന് അവലാതി പറഞ്ഞു വരുമ്പോൾ ദേവന്മാരെയും അതുപോലെ മനുഷ്യരെയും ഋഷീശ്വരന്മാരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല രൂപങ്ങളും കൈക്കൊള്ളുന്നു അതുകൊണ്ട് അതായത് രൂപങ്ങൾ കൈക്കൊള്ളൽ മാത്രമല്ലല്ലോ ഓരോ പദ്ധതികളും നടപ്പിലാക്കി വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അതാണ് ഇവിടെ ബ്രഹ്മാവ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ആവലാതി പറഞ്ഞു വരികയോ വേണ്ടു അതിനനുസരിച്ച് അങ്ങയുടെ വാത്സല്യത്തിന് പാത്രങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എപ്പോഴും പുറപ്പെടാറുണ്ടല്ലോ എന്നർത്ഥം നമുക്ക് അറുപത്താറാമത്തെ ശ്ലോകം കൂടി നോക്കാം സ്വവിക്രമാക്രാന്തുരസ്യഗ്രഹണാദരേണ ഥിമന് അടുത്തതായിട്ട് രാവണനുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിൻ്റെ ആ ദുഃഖങ്ങളെ പറ്റിയിട്ടാണ് കവി പറയണത് നമുക്കാദ്യം പദച്ഛേദം നോക്കാം സുരാസുരസ്യ സ്വവിക്രമാക്രാന്തസുരാസുരസരക്ഷേ നിഗ്രഹണാദരേണ ഭൂത പതിര രാജ്ഞാം കിം അന്വഭൂഹുത്വം ഇതൊക്കെയാണ് പദങ്ങൾ ഭഗവാൻ ആരായിട്ടാണ് അവതരിച്ചത് രാവണനെ നിഗ്രഹിക്കാൻ എന്നുള്ളതാണ് പറയണത് സുരാസുരസ്യ ഇങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത് സ്വന്തം വിക്രമങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളതാണ് പരാക്രമം എന്നുള്ള അർത്ഥത്തിലാണ് വിക്രമം തൻ്റെ മിടുക്ക് കാണിക്കുക അതായത് രാവണനെ പറ്റിയിട്ടാണ് പറയാൻ പുറപ്പെടുന്നത് തൻ്റെ പരാക്രമങ്ങളെ കൊണ്ട് ദേവന്മാരെയും അസുരന്മാരെയും കീഴടക്കുക ദേവന്മാരെ മാത്രമൊന്നുമല്ല അവരുടെ തന്നെ കൂട്ടുകാരെയും അതായത് അസുരന്മാരെയും രാവണൻ വെറുതെ വിട്ടിരുന്നില്ല തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ മുഴുവനും തന്നെ രാവണൻ ആക്രമിച്ചു കീഴടക്കിയിരുന്നു അതാണ് സ്വന്തം പരാക്രമത്താൽ ദേവന്മാരെയും അസുരന്മാരെയും കീഴടക്കിയ രക്ഷ്പഥേഹേ രക്ഷ്പതി എന്നുള്ളത് കൊണ്ട് രാക്ഷസന്മാരുടെ പതി അതായത് രാവണൻ എന്നർത്ഥം ആ രാവണനെ രക്ഷ്പഥേഹെ നിഗ്രഹണാദരേണ ആ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് രക്ഷ്പഥേഹെ നിഗ്രഹണ ആദരേണ നിഗ്രഹണം കൊല്ലുക ആദരം എന്നുള്ളത് കൊണ്ട് താല്പര്യമെന്നർത്ഥം അതായത് അങ്ങനെ രാവണന്റെ ആ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ രാവണൻ ഭരിച്ച് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയായിരുന്നു രാവണനെ വധിച്ചാൽ തന്നെ ഭൂമിക്ക് കുറേ അധികം ഭാരം കുറയും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ അങ്ങ് പങ്ക്തിരഥസ്യ രാജ്ഞ സുത ഭൂത്വ പങ്ക്തിരഥൻ എന്ന് പറഞ്ഞാൽ പങ്ക്തി എന്ന് പറഞ്ഞാൽ കുറേ അധികം എന്നർത്ഥം പങ്ക്തിരഥ എന്ന് പറഞ്ഞാൽ കുറേ അധികം രഥങ്ങൾ ഉള്ള ആൾ അതായത് കുറേയധികം രഥങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കുതിരകളെ ഓടിക്കാനൊക്കെ വശതയുള്ള ആൾ ശരിക്കും അതാണ് പങ്ക്തിരഥൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പക്ഷേ ഇവിടെ ദശരഥൻ എന്നുള്ള ആ അർത്ഥത്തിലാണ് പങ്ക്തിരഥൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് പങ്ക്തിരഥസ്യ ദശരഥൻ്റെ പുത്രനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ സുതഹഭൂത്വ പുത്രനായിട്ട് ത്വം അങ്ങ് താം താം അവസ്ഥാം അവസ്ഥ അതതാവസ്ഥകളെ കിം അന്വഭൂഹു അങ് അനുഭവിച്ചില്ലേ അതായത് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമനായി വന്ന് അവതരിച്ചു അടുത്ത നിമിഷം രാവണനെ പോയി വധിച്ചു എന്നൊന്നും അല്ല അങ്ങനെയൊന്നുമല്ലല്ലോ കഥകൾ ഉണ്ടാവുന്നത് ഭഗവാൻ ശ്രീരാമനായിട്ട് ഇവിടെ അവതരിച്ചുവെങ്കിലും എന്തെല്ലാം ദുരനുഭവങ്ങളിൽ കൂടെ പോലും സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു അതായത് ദശരഥൻ്റെ പുത്രനായിട്ട് രാജാവായിട്ട് അതായത് യുവരാജാവായിട്ട് വാഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ആ പട്ടാഭിഷേകം മുടങ്ങിപ്പോയി കൈകേയ്യും അതുപോലെ മന്ധരയും ഇടപെട്ടിട്ട് അങ്ങനെ വനവാസം അനുഭവിക്കേണ്ടതായിട്ട് ഒന്നും നിസ്സാരമായിട്ടുള്ളൊരു കാലമൊന്നുമല്ല പതിനാല് വർഷം കാട്ടിൽ പോയി താമസിച്ചു അതിനോടൊപ്പം തന്നെ കാട്ടിലേക്ക് പോയ സമയത്ത് അച്ഛൻ്റെ വിയോഗം ഉണ്ടായി സീതയും രാമനും ലക്ഷ്മണനും ഒക്കെ കൂടിയിട്ടാണ് പോയതെങ്കിലും ആ അവസാന കാലഘട്ടമായപ്പോഴേക്കും ആ വനവാസത്തിൻ്റെ ഘട്ടമായപ്പോഴേക്കും സീതയെ രാവണൻ കൊണ്ടുപോയി അങ്ങനെ സീതാ വിരഹം അനുഭവിക്കേണ്ടതായിട്ട് വന്നു ബാലിയെ വധിക്കേണ്ടതായിട്ട് വന്നു സേതുബന്ധനം നടത്തി അങ്ങനെ രാവണനെ വധിച്ചത് രാവണനെ വധിക്കാൻ വേണ്ടി മാത്രം അവതരിക്കുകയും രാവണനെ വധിക്കുകയും ഒന്നല്ല ചെയ്തത് അതിൻ്റെ ഇടയിൽ കുറേ കുറേ അധികം സംഭവങ്ങളുണ്ടായി ഇതൊക്കെ ഭഗവാൻ അനുഭവിച്ചില്ലേ എന്നാണ് ബ്രഹ്മാവ് ഭഗവാനോട് ചോദിക്കുന്നത് അങ്ങനെ ദേവന്മാരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തെന്ത് കഷ്ടതകളൊക്കെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഞങ്ങളിതൊന്നും മനസ്സിലാക്കാതെ കൃതഘ്നന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഭഗവാനെ അങ്ങയോട് വന്നിട്ട് വീണ്ടും വീണ്ടും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ യാചിക്കുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അതിന് ഇപ്പോഴൊരു മാറ്റവും വന്നിട്ടില്ല ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയിട്ടാണ് അവർ അതായത് ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്തണത് എന്നർത്ഥം നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം ദൈത്യാധിരാജേം ഇതം നത്വം നീർന്നര ദിവ്യകാത്മാ സ്വവിക്രമാക്രാന്തുരാ നിഗ്രഹണാദരേണ ഭൂത പങ്ക്തിരഥാം ഇവിടെ പങ്ക്തിരഥൻ എന്നുള്ള വാക്ക് ധാരാളമായിട്ട് ദശരഥനെ പറ്റി പറയാൻ ഉപയോഗിക്കാറില്ല പക്ഷെ ദശരഥനാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ അങ്ങനെ അർത്ഥം വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ താം താം അവസ്ഥാം എന്ന് വ്യാഖ്യാനത്തിൽ പറഞ്ഞ് കാണാനുണ്ട് താന്താം അവസ്ഥാം എന്നുള്ളത് ആ ദുഃഖപൂർണമായിട്ടുള്ള പല അവസ്ഥകളെയും എന്നുള്ള അർത്ഥത്തിലും പറയാൻ പറ്റും താം താം എന്ന് പദമുറിച്ചും താന്തമായ വളരെ ക്ഷീണിതമായിട്ടുള്ള പല അവസ്ഥകളെയും എന്നുള്ള അർത്ഥത്തിൽ താന്താം അവസ്ഥാം എന്നും പറയാറുണ്ട് അങ്ങനെയും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം രണ്ട് ശ്ലോകങ്ങളും ആസ്വാദകരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി